हाय फ्रेंड्स व्यू फाइंडर मत वीडियो स्वागत इन नाम पर फोटोशॉप ट्यूटोरियल वीडियो तक या मूं इमेज ओपन आकट्रेट फोटो या फयल ओके नाम पर लेयर मास्किने मूं तरह लेयर मास्कूं लेयर अड्जस्टमेंट लेयर लेयर मास्क देन क्लिपिंग मास्क ओके नाम पर इमेजस इमेजसी पल क्यों नमुक कूटे कुछ अब कंट्रोल लेवल लेवल कूट अब अगर कूड़ा कुमें या कुछ कूटी कंट्रोल एम अब कर्व कर्वे कुछ कूटी ओके इंगे अदमारी इतना नमक इन या वर्क इमेज अड्जस्टमेंट इन ओके लेवल कॉन्ट्रास्ट अगर कर्व एल इन या ह्यू सैचुरेशन कूट ह्यू सैचुरेशन सैचुरेशन कुछ कूटी अदारी ह्यू मी ओके कलर इन कलर नमुकिंगे प्रश्न एंजा नाम ओरिजिनल इमेज आड आव इन बैकोट पा बैकोट पटोर फोटोशॉप अंडू रीडू ऐसे एटो स्टेप वे ना वर्क कमुक तौर आदम वर्क अब ह्यू सैचुरेशन कुछ कुरू अलग कूटा अगर अब या इमेज अड्जस्टमेंट ह्यू सैचुरेशन सेलक्ट सैचुरेशन पट कु लेट कुछ कूटे ओके नामिंग वर्क एपड़े फोटोशॉप और वर्क नमक तौरान इत्र अब नमक वीटा कह ओरिजिनल इमेज अप्ले कई अब इन नामेवच इत अगे ओरिजिनल इमेज अप्लेा वेट वाणी नाम पर ओके ना बैकड़ा अल्ट कंट्रोल जेड फु बैकोट अंडु रीडू ओके अंडुआ ओके ना ओरिजिनल नम्बर कुछ स्टेप पत् स्टेप वे नमें बैकड़ पेटू नाम पत् स्टेप मोड़े नाम वर्क फोटोशॉप अब नमुक बैकड़ पेट अब इन नाम लेयर अड्जस्टमेंट लेयर ओके इंवे लेयर बॉक्स का लेयर बॉक्स अयर बॉक्सी तुट्त क्रियेट न्यू सेट अब जस्ट लेफ्ट आड ए मास्क ओके क्रियेट ए न्यू सेट क्रियेट फिल और अड्जस्टमेंट लेयर इधर नमुक वेद इतना ओके ऑप्शन अब नाम नारे अद क्यों वीडू लेवल कर्व ओके इधर कर्व नाम कर्व कुछ कुछ कूड़ी चेरत ओके लाइटिंग फोटो लाइटिंग कुछ कूटी अदल लेवल नाम लेवल लेवल कुछ चेरत ओके इमेज ओके इतना अप्ल लेयर मास्किल इवे इन ई ड्रॉप कण चिंपी नोकिया मे ओके नाम ओरिजिनल इमेज के तेती ह्यू सैचुरेशन कूटी ह्यू सैचुरेशन ह्यू मू अद सैचुरेशन कुछ चेरत ओके इमेजिंग या वेटा इमेज ना पा ओके नो पे मनसान इन नमुक ई ह्यू सैचुरेशन वाइट वाइट बॉक्स का ओके लेयर बॉक्स ह्यू सैचुरेशन एड़ता वाइट बॉक्स इन नो नमुक तौर इर बटरफ्लाई की पूंपाटी की मत ह्यू सैचुरेशन वे बाकी स्थल अप्ले कम पूंपाटी की मत वे नमुकेंच फोरग्राउंड कलर ब्लैक ओके ब्लैक ब्रश ब्रश टूल अगर ओपासीटी ऐसे कूटी ऐसे हंड्रड या फ्लो हंड्रड ओके ना जूम ई लेयर बॉक्स इवड़े ब्लैक कलर फिल ओके एयर बॉक्स श्रद्धा मनसूँ
അവിടെ ഇങ്ങനെ ബ്ലാക്ക് കളർ വരുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഫ്ലവറിനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒറിജിനിലേക്ക് പോയി. ഒറിജിനിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ലെവലിൻ്റെയും കർവിൻ്റെയും ഒറിജിനിലേക്ക് എത്തി. ഓക്കെ, ഏകദേശം ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് ആ ഇമേജിൽ നമുക്ക് ലെവലിൻ്റെയും കർവിൻ്റെയും ഒന്ന് കണ്ണ് ചിമ്പിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ ഇമേജ് കിട്ടും. ബാക്കി എല്ലായിടത്തും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബാക്കി എല്ലായിടത്തുള്ള ക്യൂ മാറിയിട്ടുണ്ട്, സാറ്റുറേഷൻ മാറി. പൂമ്പാറ്റയുടെ മാത്രം അതേമാതിരി തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെയാണിത്. ഇതേപോലെ തന്നെ ലെവലിലെയും ലെവലിൽ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ലെവലിൽ വൈറ്റ് ബോക്സിലേക്ക് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത്രയാണ് കൂടിയിട്ടുള്ളൂ, വളരെ കുറച്ച് കൂടിയിട്ടുള്ളൂ. അത് ഞാൻ കുറച്ചും കൂടി കൂട്ടുന്നു, അപ്പോൾ നമ്മൾ മനസ്സിലാവും. ഓക്കെ, കുറച്ചുകൂടി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ കുറച്ച് നല്ല ഡെപ്ത് കൂടിയിട്ടുണ്ട് പിക്ചറുടെ. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ പൂമ്പാറ്റയ്ക്ക് മാത്രം ആദ്യത്തെ തന്നെ, അതായത് ഒറിജിനൽ ഇമേജിൻ്റെ ഡെപ്ത് മതി. അതിന് നമ്മൾ വേണ്ടത് ഈ ബ്ലാക്ക് കളർ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചേർത്തേണ്ടത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ കുറച്ച് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. കൃത്യമായിട്ട് ചെയ്താൽ മതി, അപ്പോൾ ശരിക്കും തന്നെ കിട്ടും. ഓക്കെ, പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കിയാണ്ട് ബ്രഷ് ഒന്ന് ചെറുതാക്കി വെച്ചെടുക്കുക, ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പോകുമ്പോഴേ ചെയ്തെടുക്കാം. ഇതാണ് ഒരു ട്രിക്ക്. ഇത് നമുക്ക് ഇനി എത്ര സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് പോയാലും നമുക്ക് തിരികെ വന്നെങ്ങാണ്ട് ഇതിലേതെങ്കിലും വന്നെങ്ങാണ്ട് നോക്കി ഇതിന് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി എത്ര വർക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്തു പോയാലും നമുക്ക് ബാക്ക് വന്ന് ഇതിൽ ചെയ്ത് മാറ്റാം. ഇതാണ് ഒരു ട്രിക്ക്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്, ഒരു പോർട്രേറ്റ് ഫോട്ടോ ആണ്. ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് മാറ്റണം. ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ ലെയർ സീറോ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒരിക്കലും മാറ്റാൻ പാടില്ല, കാരണം ഇതൊരു പോർട്രേറ്റ് മനോഹരമായിട്ടുള്ള ഒരു പിക്ചറാണ്. ഓക്കെ, നമ്മളിത് കാണിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളിതിന് ലെയർ സീറോ ആണ്. ഇതിലേക്ക് നമ്മളൊരു ലെയർ കൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ ലെയർ ക്രിയേറ്റ് എ ന്യൂ ലെയർ, അത് നിൽക്കുക. അപ്പോൾ ഒരു ലെയറും കൂടി ഫില്ലാവും. അത് നേരെ താഴത്തേക്ക് മാറ്റുക. കൺട്രോൾ ബ്രാക്കറ്റാണ്, കൺട്രോൾ സ്ക്വയർ ബ്രാക്കറ്റ് താഴത്തേക്കുള്ള നിൽക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ നമ്മൾ ഈ ബാക്ക് കളറിലുള്ള നീല കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നീല കളർ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിതിനെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം. പൊതുവെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ട് പല വഴികളുണ്ട്. അപ്പോൾ ഒന്ന് എറൈസ് എടുത്ത് മാറ്റാം, ഇങ്ങനെ മായ്ച്ചുണ്ടാക്കാം. ഒരു ബിഗിനറൊക്കെ ആദ്യമൊക്കെ ശ്രമിക്കൽ ഇതിന് തന്നെ ആയിരിക്കും, അതായത് ഇങ്ങനെ മായ്ച്ചുണ്ടാക്കും. ഓക്കെ, പക്ഷേ ഇത് നമുക്കൊരു പോസിബിൾ ആയിട്ടുള്ള വഴിയല്ല, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതല്ല, കാരണം ഇത് ഒരുപാട് ശരീരത്തിലേക്ക് കയറുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ബാക്ക് അടിക്കാൻ കഴിയില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പെൻ ടൂളോ അല്ലെങ്കിൽ ലാസ്റ്റ് ബോൾ ടൂളോ ഒക്കെ എടുത്ത് ഇതേപോലെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ട് ചെയ്തുണ്ടാക്കാം. സോറി, ഓക്കെ, നീല കളറിനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. സോറി, ഓക്കെ, ബാക്ക് അടിച്ചതാണ്. ഞാൻ അതിൽ നീല കളറിനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഇത് കട്ട് ചെയ്യാതെ ലെയർ എറൈസർ ഉപയോഗിച്ച് മായ്ക്കാതെ എങ്ങനെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ കൺട്രോൾ നിൽക്കി ഒരു ഫോട്ടോയിൽ കൊണ്ടുവരിക, ഫോട്ടോയിൽ പിക്ചറിൽ തന്നെ കൊണ്ടുവരിക, ഫോട്ടോയിൽ കൊണ്ടുവരിക, ദെൻ കൺട്രോൾ നിൽക്കി നിൽക്കുക. സോറി, കൺട്രോൾ അല്ല, അൾട്ട് നിൽക്കാണ്ട് ലെയർ മാസ്ക് കൊടുക്കുക. ഓക്കെ, ദെൻ കൺട്രോൾ ആയി വൈറ്റിലേക്ക് എത്തി. ഇനി നമുക്ക് ഈ വൈറ്റിലേക്ക് ബ്ലാക്ക് കളർ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ബ്രഷ് ടൂളിലേക്ക് പോവുക, ദെൻ ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കി ഒപ്പാസിറ്റി ഏകദേശം ഒരു 100x എത്തിക്കുക. നമ്മളിങ്ങനെ മായ്ച്ചെടുക്കാം. ഓക്കെ, ഇങ്ങനെ മായ്ക്കാം. അപ്പോൾ ഒറിജിനൽ ഇമേജിന് ഒരു കംപ്ലൈൻറ്റ് വരുന്നില്ല, ഇതിൽ മാസ്കിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് നേരെ അടിയിലെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പിക്ചർ പോകുന്നുണ്ട്, ഒറിജിനൽ ഇമേജിന് ഒരു കംപ്ലൈൻറ്റ് സംഭവിക്കുന്നില്ല. ഓക്കെ, ഒരു വൈദ. പിന്നെ അതേപോലെ തന്നെ നമുക്ക്
പെൻ ഇത് ലാസർ ടൂളാണ്. ലാസർ ടൂൾ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ പോയി കട്ട് ചെയ്ത് ഉണ്ടാക്കാം. ഓക്കെ സോറി, കട്ട് ചെയ്ത് ഉണ്ടാക്കല്ല, ഇതേപോലെ സെലക്ട് ചെയ്ത് ഈ വയലിലേക്ക് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കൃത്യമായിട്ട് തന്നെ ആ നീല കളർ അടിയിലെ നീല കളർ അതിലേക്ക് വരും. ഒരു വഴി ഇതാണ്. ഓക്കെ ഇതിനെയാണ് ലെയർ ആഡ് ലെയർ മാസ്ക്, ലെയർ മാസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അടുത്തത് ക്ലിപ്പിംഗ് മാസ്കാണ്. അത് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് ക്ലിപ്പിംഗ് മാസ്ക്. ഇതിപ്പോൾ ഞാനൊരു ലെയർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വൈറ്റിൽ ഒരു നീല ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതിനൊരു ചുറ്റിലൊരു ഷാഡോ കൊടുക്കണം. ഷാഡോ കൊടുക്കണം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു രീതി, അത് പുറത്തേക്ക് പോകാം, ഉള്ളിൽ നീലേൻ്റെ ഉള്ളിൽ മാത്രമാണ് ഷാഡോ വരേണ്ടത്, വയലിലേക്ക് പോയരുത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് വെച്ചാൽ കൺട്രോൾ അമർത്തി മൗസ് പോയിൻ്റ് ഈ ലെയർ ബോക്സിലെ നീല കളറിൽ ഒന്ന് വയ്ക്കാൽ മതി. അപ്പോൾ ചുറ്റിലും അതിൻ്റെ സെലക്ഷൻ വരും. ദെൻ നമുക്ക് ഈ ബ്ലാക്ക് കളർ, സോറി ബ്ലാക്ക് വേണ്ട, ഒരു വയലറ്റ് കളർ എടുത്ത് ദെൻ ബ്രഷ് ടൂൾ എടുത്ത് നമുക്ക് ഷെയ്ഡ് കൊടുത്തു നോക്കാം. ഓക്കെ ഇതാ ഷെയ്ഡ് വന്നു. ഓക്കെ ഇപ്പോൾ ഷെയ്ഡ് വന്നു. നമുക്കിനി കുറച്ച് അതിൻ്റെ തോന്നാണ് ഈ ഷെയ്ഡിന് കളറ് മാറ്റണം, അതായത് ഷെയ്ഡിൻ്റെ ഇപ്പോഴത്തെ വയലറ്റ് കളറ് ഒരു റെഡാക്കണം. ഓക്കെ പക്ഷേ അത് നമുക്കൊരിക്കലും ഹ്യൂ സാറ്റുറേഷൻ നോക്കിയാണ് മാറ്റാൻ കഴിയില്ല, കാരണം മാറ്റുമ്പോൾ അതിൻ്റെ ടോട്ടൽ കളർ മാറി. ഓക്കെ ടോട്ടൽ കളർ മാറും. അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേക്കടിക്കുക, ഓക്കെ ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ലെയർ കൂടി, ഇപ്പോൾ ലെയർ വൺ ആണല്ലേ, ലെയർ ടു ഒരു ലെയർ കൂടി ചേർത്ത് കൊടുക്കുക. ഓക്കെ മുകളിൽ അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ചേർത്ത് കൊടുക്കുക. ദെൻ കൺട്രോൾ ജി. ഓക്കെ കൺട്രോൾ ജി നിൽക്കുമ്പോൾ ലെയർ വണ്ണിനൊരു അണ്ടർലൈനും വരും, ലെയർ ടുവിലൊരു തായോട്ട് ഒരു ആരോ മാർക്കും വരുന്നത് കാണാം. ഓക്കെ ഇനി നമുക്ക് ആ ലെയർ ടുവിൽ എന്ത് വർക്ക് ചെയ്താലും ഈ നീലേൻ്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ അതിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട്, പക്ഷേ നമുക്ക് കാണാൻ ഇതിൻ്റെ ഈ നീല കളറിൻ്റെ ഉള്ളിലേക്ക് മാത്രമേ വരുള്ളൂ, കാരണം നീലേൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ലെയർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് വേണമെന്നുണ്ടെങ്കിൽ ഹ്യൂ സാറ്റുറേഷനൊക്കെ എപ്പോൾ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിന് മാത്രം, അതായത് നമ്മൾ ഉദ്ദേശിച്ച ഷാഡോയുടെ മാത്രം കളർ മാറും. ഓക്കെ നമുക്ക് എല്ലാ പിക്ചറിലും ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആൽബം ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ബോക്സുകൾ ബോക്സുകൾ ഉണ്ടാക്കി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഒരു ആൽബത്തിൽ ഒരു സെറ്റ് ചെയ്യണം, ഒരു ലേഔട്ട് സെറ്റ് ചെയ്യണം. ഇങ്ങനെ നാല് സെറ്റ് ഉണ്ടാക്കി, ഒരു നാലുണ്ടാക്കി, ഇതിലേക്ക് നമുക്ക് പിക്ചർ ഇടണം, അതായത് ഒന്ന് രണ്ട് ഇതിലേക്ക്. ഓക്കെ ഈ ഒരു പിക്ചർ ഞാൻ ഇതിലേക്ക് മൂവ് ചെയ്യിച്ചു. ദെൻ കൺട്രോൾ ജി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പിക്ചർ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ദെൻ കൺട്രോൾ ടി അടിച്ച് കൃത്യമായിട്ടുള്ള അലൈൻമെൻറ്റിലേക്ക് കൊടുത്താൽ മതി. ഇത്രയുള്ളൂ. ഇത് നമുക്ക് എല്ലാ ഒരു ലെയർ ഒരു ആൽബം ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണിത്, ഈ മാസ്കിങ് പറയുന്നത്. ഓക്കെ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിക്ചറിൽ ക്വാളിറ്റി കൂട്ടേ കുറയ്ക്കേ, അല്ലെങ്കിൽ സാറ്റുറേഷൻ കൂട്ടേ ഹ്യൂ കൂട്ടേ, അങ്ങനെ എന്ത് വേണേൽ ചെയ്യാം. ഫ്രണ്ട്സ് ഇതാണ് മൂന്ന് ലെയർ മാസ്കുകൾ. ആദ്യം പറഞ്ഞത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ, പിന്നെ പറഞ്ഞത് ലെയർ മാസ്ക് ആ പോർട്രേറ്റിൽ ചെയ്തത്, അവസാനം പറഞ്ഞത് ക്ലിപ്പിംഗ് മാസ്ക്. ഈ മൂന്ന് മാസ്ക് രീതികളാണ് ഫോട്ടോഷോപ്പ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടനോട് നെക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മളോട് ഈ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.